വയനാട് സുൽത്താൻ ബത്തേരി ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ ആകാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബത്തേരിയിലെ മലബാർ ട്രെയിനിംഗ് കമ്പനിയിലെ 20 ജീവനക്കാർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിലെ വാളാട് മേഖലയിലും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വാളാട് ഇന്ന് 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് ആകെ 17 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 3 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 68 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. സുൽത്താൻ ബത്തേരിയിലെ മലബാർ ട്രേഡിംഗ് കമ്പനിയിൽ മാത്രം 20 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ രോഗ ഉറവിടം ഇനിയും വ്യക്തമായിട്ടില്ല. 30 പേരുമായി ജീവനക്കാർ സമ്പർക്കത്തിലേർപ്പെട്ടുവെന്നതിനാൽ ബത്തേരി ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ ആക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. മരണാന്തര ചടങ്ങിൽ പങ്കെടുത്തതിനെ തുടർന്ന് 15 പേർക്ക് രോഗം പടർന്ന വാളാടും അതിജാഗ്രത നിലനിൽക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ ആവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഇവിടെ ഒരു വലിയ വ്യാപാര സ്ഥാപനത്തിലെ 15 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ സ്ഥാപന ജീവനക്കാരുമായുള്ള സമ്പർക്കത്തിൽ 300-ലധികം പേർ വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇവരെയെല്ലാം കണ്ടെത്തി അടിയന്തരമായി പരിശോധന നടത്തി വരികയാണിപ്പോൾ. വയനാട്ടിൽ 17 പേർക്കാണ് ഇന്നാകെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 15 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പടർന്നത്. 49 പേർ ഇന്ന് രോഗമുക്തി നേടിയതോടെ ജില്ലയിലാകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 149 ആയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 68 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 37 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഇതിൽ 7 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. 41 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ കോഴിക്കോട് ജില്ലയിലെ ആകെ രോഗികളുടെ എണ്ണം 633 ആയി. 24 കോഴിക്കോട് വയനാട്.